നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കടക്കാവൂരിൽ പോക്സോ കേസിൽ അമ്മ നിരപരാധിയെന്ന് അന്വേഷണ സംഘം. 13 വയസ്സുള്ള സ്വന്തം മകനെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന മകന്റെ പരാതിയിലാണ് അമ്മയ്ക്കെതിരെ കേസെടുത്തത്. മകൻ അമ്മയ്ക്കെതിരെ വ്യാജ പരാതിയാണ് നൽകിയതെന്ന് നേരത്തെ തന്നെ നിഗമനമുണ്ടായിരുന്നു. ഇത് കോടതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിനും ബോധ്യപ്പെട്ടു. വിശദമായ ശാസ്ത്രീയ പരിശോധന നടത്തിയ ശേഷമാണ് ഈ നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ഇക്കാര്യം അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. കേസിന് പിന്നിൽ അച്ഛന്റെ പങ്കും വ്യക്തമാക്കിയാണ് അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചത്. കഴിഞ്ഞ ഡിസംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. 4 മക്കളുടെ അമ്മയായ സ്ത്രീയെ പോലീസ് ഇളയ മകന്റെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തത്. ഇത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതോടെ ഏറെ വാർത്താ പ്രാധാന്യവും നേടിയിരുന്നു. പിന്നാലെ അന്വേഷണത്തിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സർക്കാർ നിയോഗിക്കുകയായിരുന്നു. കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിക്കുന്നതുവരെ ആ അമ്മയ്ക്ക് ദിവസങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വന്നു. അത്രയ്ക്ക് ശക്തമായ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് അമ്മയ്ക്കെതിരെ പോലീസ് കേസെടുത്തത്. കുട്ടിയുടെ അച്ഛൻ ചൈൽഡ് ലൈനിൽ പരാതിയും നൽകിയിരുന്നു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നൽകിയ പരാതിയിലാണ് അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. താൻ നിരപരാധിയാണെന്ന് നേരത്തെ തന്നെ പ്രതിസ്ഥാനത്തുള്ള അമ്മ പറഞ്ഞിരുന്നു. സത്യം പുറത്തുവരണമെന്നും കള്ളക്കേസാണ് തനിക്കെതിരെ ചുമത്തിയതെന്നും അവർ പറഞ്ഞു. മൊഴിയെടുക്കാനെന്ന് പറഞ്ഞാണ് പോലീസ് തന്നെ കൊണ്ടുപോയത്. എന്നാൽ അറസ്റ്റ് ചെയ്തതായിരുന്നു. 2019 താൻ ഭർത്താവിനെതിരെ പരാതി കൊടുത്തിരുന്നുവെന്നും അതിൽ നടപടിയുണ്ടായില്ലെന്നും അവർ പറഞ്ഞു. ഭർത്താവ് മകനെ നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും അവർ കുറ്റപ്പെടുത്തിയിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ കേസ് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നുവെന്ന് അമ്മ അന്ന് പറഞ്ഞിരുന്നു. സത്യം പുറത്തുവരുമെന്ന് അവർ പങ്കുവച്ച പ്രതീക്ഷയാണ് ഇപ്പോൾ സഫലമായിരിക്കുന്നത്. അസാധാരണമായ ഒരു കേസാണിതെന്ന് മുതിർന്ന വനിതാ IPS ഉദ്യോഗസ്ഥർ തന്നെ കേസ് അന്വേഷിക്കണമെന്നും കേസിൽ ഹൈക്കോടതി അന്ന് നിരീക്ഷിച്ചു. കുട്ടിയെ അച്ഛന്റെ അടുത്ത് നിന്ന് മാറ്റിപ്പാർപ്പിക്കണമെന്ന വളരെ ശ്രദ്ധേയമായ ചില നിർദ്ദേശങ്ങളും ഇതോടൊപ്പം വനിതാ ജഡ്ജി നടത്തിയിരുന്നു. കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥ നിലവിൽ എന്തെന്ന് പരിശോധിക്കണം. ഇതിനായി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണം. മെഡിക്കൽ കോളേജിലെ വിദഗ്ധരെ സംഘത്തിൽ ഉൾപ്പെടുത്തണം. അന്വേഷണ പുരോഗതി എങ്ങനെയെന്ന് കോടതിയെ കൃത്യമായി ഇടവേളകളിൽ അറിയിക്കണം. ഇതൊക്കെയായിരുന്നു കോടതി നിരീക്ഷണം. മാതൃത്വത്തിന്റെ പരിപാവനത എന്നത് പൂർണ്ണമായും അവഗണിക്കപ്പെട്ട കേസാണിതെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. സംഭവത്തിൽ നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.